നമസ്കാരം നാനാ സിനിമയിലേക്ക് സ്വാഗതം. ദിലീപും പൃഥ്വിരാജും തമ്മിലുള്ള ശത്രുത പരസ്യമായ രഹസ്യമാണ്. ദിലീപ് പൃഥ്വിരാജ് തമ്മിൽ പ്രത്യക്ഷമല്ലെങ്കിലും പരോക്ഷമായി ഒരു പോരുണ്ടായിരുന്നതായി നടൻ തിലകനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അക്കാലത്ത് പൃഥ്വിരാജിന്റെ സിനിമ പരാജയപ്പെടുത്താൻ ദിലീപിന്റെ ഫാൻസ് മനഃപൂർവ്വം ശ്രമിച്ചിരുന്നതായും അന്നത്തെ കാലത്ത് ദിലീപ് അറിയാതെ ഇങ്ങനൊരു കാര്യം നടക്കില്ല എന്നുമൊക്കെയാണ് തിലകൻ തുറന്നു പറഞ്ഞത്. നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജ് രംഗത്ത് വന്നതും ഇതിന്റെ ഭാഗമായി ആയിരുന്നു നിരീക്ഷകരെല്ലാവരും കണ്ടിരുന്നത്. വ്യക്തമായി തന്നെ പറയാം, പൃഥ്വിരാജിന്റെ സിനിമ ഇറങ്ങുമ്പോൾ ദിലീപ് പണം കൊടുത്ത് തിയേറ്ററുകളിൽ ആളെ കയറ്റി കോവിച്ചു എന്നൊരു ആരോപണം പണ്ടുണ്ടായിരുന്നു. ഇക്കാരണത്തെ ചൊല്ലി പൃഥ്വിക്കും ദിലീപിനും ഇടയിൽ ശത്രുത മുളപൊട്ടിയത്രേ. കുറെ കാലം ഇരുവരും കട്ട ശത്രുക്കളായിരുന്നു എന്നാണ് പാപ്പരാസികൾ പറഞ്ഞു നടന്നത്. താരസംഘടനയായ അമ്മയോട് പൃഥ്വിരാജിന് ഒരു പഴയ കണക്ക് കൂടെയുണ്ടത്രേ. പൃഥ്വിയുടെ അച്ഛൻ സുകുമാരനും പൃഥ്വിരാജും അമ്മ എന്ന സംഘടനയുടെ വിലക്ക് നേരിട്ടവരാണത്രേ. ഈ വിലക്കുകൾ കാരണം കരിയറിൽ വമ്പൻ തിരിച്ചടിയും ഇരുവർക്കും ഉണ്ടായിട്ടുണ്ട്. അമ്മയുടെ എല്ലാമായ ദിലീപിനെ പുറത്താക്കാൻ പൃഥ്വി ആവേശം കാണിച്ചതിന്റെ കാരണങ്ങളിലൊന്ന് അമ്മയുടെ തകർച്ചയ്ക്ക് വേണ്ടിയാണത്രേ. ശക്തമായ തീരുമാനങ്ങളുമായിട്ടാണ് പൃഥ്വിരാജ് എക്സിക്യൂട്ടീവ് മീറ്റിംഗിന് എത്തിയത്. ഞങ്ങൾ ഒരാവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്, അത് പരിഗണിക്കുമെന്നാണ് വിശ്വാസം, അല്ലെങ്കിൽ ഞാൻ എന്റെ നിലപാട് വ്യക്തമാക്കുമെന്നായിരുന്നു എക്സിക്യൂട്ടീവ് യോഗത്തിനെത്തിയ പൃഥ്വിരാജ് അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതിനൊക്കെ പുറമെ ആക്രമിക്കപ്പെട്ട നടിയോടുള്ള പൃഥ്വിയുടെ അടുപ്പവും ഈ ആവേശങ്ങൾക്ക് കാരണമാണ്. കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിക്ക് ശക്തമായ പിന്തുണ അറിയിച്ച നായകന്മാരിൽ ഒരാളാണ് പൃഥ്വിരാജ്. ആ സംഭവത്തിന് ശേഷം നടി ആദ്യം അഭിനയിച്ചത് പൃഥ്വിക്കൊപ്പമാണ്. നടിക്ക് വേണ്ട എല്ലാ മാനസിക പിന്തുണയും പൃഥ്വി നൽകിയിരുന്നു.